Hi friends, welcome to my channel Puffy's Cakes and Kitchen. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് ട്രഫിൾ കേക്കിന്റെ വീഡിയോ ആണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3/4 കപ്പ് മൈദ, 1/2 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതെല്ലാം കൂടി ഒന്ന് അരിച്ച് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി നമ്മൾക്ക് വേണ്ടത് 4 മുട്ടയാണ്. ഇതിൻ്റെ മഞ്ഞയും വെള്ളയും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. മുട്ടയുടെ വെള്ള ഒരു ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ച് നന്നായി പതപ്പിക്കുക. അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായി ചേർത്ത് കൊടുക്കുക. മുട്ടയുടെ വെള്ള അത്യാവശ്യം ബീറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, 1/2 ടീസ്പൂൺ ബട്ടർ എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ചേർത്തതിന് ശേഷം നന്നായി ബീറ്റ് ചെയ്യുക. അതിനുശേഷം മുട്ടയുടെ മഞ്ഞ കുറേശ്ശെ കുറേശ്ശെയായി ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്യുക. ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുക. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓവർ ബീറ്റിംഗ് ചെയ്യാതിരിക്കുക, ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുക. ഇതിലേക്ക് അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെയായി ചേർത്ത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യാനായിട്ട് ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പാറ്റിലോ ഉപയോഗിക്കുക. എട്ട് ഇഞ്ചിൻ്റെ ഒരു കേക്ക് മോൾഡ് എടുത്ത് അതിൽ ഓയിൽ നന്നായി ഗ്രീസ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. കേക്ക് മോൾഡിലേക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം നന്നായി ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുന്നത് എയർ ബബിൾസ് പോകാൻ വേണ്ടിയാണ്. ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് കേക്ക് ബാറ്റർ വെച്ചു കൊടുക്കുക. അതിനുശേഷം 40 മുതൽ 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്യുക. കേക്ക് വെച്ചിട്ട് ഏകദേശം 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കേക്ക് ബേക്കായെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു സ്ക്യൂർ എടുത്ത് കേക്കിൻ്റെ നടുഭാഗത്തായി ഒന്ന് കുത്തി നോക്കുക. സ്ക്യൂർ ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് പുറത്തെടുത്ത് വയ്ക്കാം. പത്ത് മിനിറ്റ് തണുത്തതിന് ശേഷം കേക്ക് നമുക്ക് ഡീമോൾഡ് ചെയ്യാം. നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ചി ആൻഡ് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഇത് 3 ലെയറായി കട്ട് ചെയ്തെടുക്കാം.
ഇതിൻ്റെ മുകളിലത്തെ ലെയർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുക. ത്രീ മിനിറ്റ്സ് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറും 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യുക. നമ്മുടെ ക്രീം നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1-8 ഡ്രോപ്പ് ചോക്ലേറ്റ് മിക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതെല്ലാം മിക്സ് ആകുന്നതുവരെ നമുക്ക് ഒന്നുകൂടി ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. 1 ടേൺ ടേബിൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ 1 കേക്ക് ബോർഡ് വെച്ച് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. ഷുഗർ സിറപ്പ് വെച്ച് കേക്ക് നന്നായി നനച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നതിനായി 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ 1/2 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് നന്നായി അലിയിച്ചെടുത്തതിന് ശേഷം തണുപ്പിച്ച് ഉപയോഗിക്കുക. ഫസ്റ്റ് ലെയർ കേക്കിൽ ക്രീം തേച്ചതിന് ശേഷം ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ചോക്ലേറ്റ് സിറപ്പിന് പകരം നിങ്ങൾക്ക് ചോക്ലേറ്റ് ഗഡാഷ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് കൂടി ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഫസ്റ്റ് ലെയറിൽ ചെയ്തതുപോലെ തന്നെ സെക്കൻഡ് ലെയറിൽ നമുക്ക് അതേ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാം.
മൂന്നാമത്തെ ലെയർ കേക്ക് വെച്ചതിന് ശേഷം നന്നായി ഷുഗർ സിറപ്പ് വെച്ച് നനയ്ക്കുക. അതിനുശേഷം നന്നായി ക്രീം വെച്ച് കവർ ചെയ്യുക. കേക്ക് നന്നായി ക്രീം വെച്ച് കവർ ചെയ്തതിന് ശേഷം നമുക്ക് 10 മിനിറ്റ് ഫ്രിഡ്ജിലോട്ട് വെക്കാം. പത്ത് മിനിറ്റിന് ശേഷം ഫ്രിഡ്ജിൽ നിന്നെടുത്ത കേക്കിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്നതിനായി 1 കപ്പ് ചോക്ലേറ്റും 5 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും 1 ടേബിൾ സ്പൂൺ ബട്ടറും എടുത്ത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തെടുക്കുക. കേക്കിൻ്റെ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കേക്കിൽ നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം വീണ്ടും 10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റിവെക്കാം. ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത് അതൊന്ന് സെറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പത്ത് മിനിറ്റിന് ശേഷം കേക്ക് എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിൻ്റെ സൈഡിലെല്ലാം ചോക്കോ സ്ട്രാൻസ് വെച്ചിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ചോക്കോ സ്ട്രാൻസ് ബേക്കറി പ്രോഡക്ട്സ് വാങ്ങുന്ന കടകളിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ക്രീം വെച്ച് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻസ് വെച്ച് കൊടുക്കാം. ഇത് ഞാൻ തന്നെ വീട്ടിൽ ചെയ്തെടുത്തതാണ്. നിങ്ങൾക്കും വളരെ ഈസിയായി വീട്ടിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.